ഇശുയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വിഷയം മരണത്തിൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ ശിക്ഷകളെ കുറിച്ചുമാണ് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ് ഒരു ദിവസം നാം എല്ലാവരും മരിക്കുമെന്നുള്ള കാര്യം പക്ഷെ പലരും ഇന്ന് ചിന്തിക്കുന്നത് മരണം വളരെ അകലെയാണ് അത് ഒരിക്കലും നമ്മളെയൊക്കെ സമീപിക്കാറായിട്ടില്ല എന്നുള്ള ഒരു മിഥ്യധാരണയാണ് ഇന്ന് പല ദൈവ മക്കളെയും മനസ്സിലും ജീവിതത്തിലുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ തിരിച്ചറിയണം നമ്മുടെ ജീവിതം വളരെ വളരെ ഹെസുവാണ് മരണം നമ്മുടെയൊക്കെ തൊട്ടടുത്ത് തന്നെയാ ഇവിടെയുള്ള നമ്മുടെ ദിനങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ വളരെ കുറവാണ് ഇനിയുള്ള നമ്മുടെ ജീവിതം ഇനിയുള്ള നമുക്കുടെ ദിവസങ്ങള് അതുകൊണ്ട് തന്നെ വെറും ഹ്യസ്വമായിട്ടുള്ള മൂടൽ മഞ്ഞായിട്ടുള്ള വെറും ഉണങ്ങിപ്പോകുന്ന തൃണമായിട്ടുള്ള നമ്മുടെ ഈ ജീവിതം ഇനി നമ്മൾ ഒരുങ്ങി ഏറ്റവും വിശുദ്ധമാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട കടമ അതുകൊണ്ടാ ജോബിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ നാളുകൾ നെയ്ത്തുകാരൻ്റെ ഓട്ടത്തെക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു എന്ന് കേക്കണ മക്കളെ എൻ്റെ നാളുകള് നീത്തുകാരന്റെ ഓട്ടത്തെക്കാൾ വേഗത്തിൽ കടന്നു പോകും എന്ന് വെച്ചാൽ മരണം പെട്ടെന്ന് നമ്മുടെ അടുത്തു വരുവാനായിട്ട് തിടുക്കം കൂട്ടുകയാണ് നമ്മുടെ ഓരോ കാൽവെപ്പിലും ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും നാം മരണത്തോട് അടുത്തുകൊണ്ടായിരിക്കുന്നത് ഇത് പലരും ഇന്നും മറന്നുപോകുക നമ്മൾ ഒരു ചുവട് വെക്കുന്നതാകട്ടെ നമ്മൾ ഒരു പ്രാവശ്യം ശ്വാസം എടുക്കുന്നതാകട്ടെ നമ്മുടെ ഒരു നിമിഷം കവിഞ്ഞു പോകുന്നതാകട്ടെ മക്കളെ അതൊക്കെ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ദിവസങ്ങളാകാം വർഷങ്ങളാകാം മണിക്കൂറുകളാകാം മിനിറ്റുകളാകാം മക്കളെ ഇത് പിന്നെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന വർഷങ്ങളാകാം ദിവസങ്ങളാകാം മാസങ്ങളാകാം ദിനങ്ങളാകാം അല്ലെങ്കിൽ മണിക്കൂറുകളാകാം നിമിഷങ്ങളാകാം മക്കളെ അത് വേസ്റ്റ് ചെയ്ത് കളയരുത് മാക്സിമം അത് ഉപയോഗിക്കണം സൽകൃത്യങ്ങൾ ചെയ്ത് പരിഹാര പ്രവർത്തികൾ ചെയ്ത് അനുതാപത്തിന്റെ ജീവിതം നയിച്ച് ദൈവത്തോട് അടുക്ക ദൈവം തന്നിരിക്കുന്ന സമയമാണ് മരണം നമ്മളെ കയറി പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്ക് നമ്മൾ എന്താ ദൈവത്തിന് വേണ്ടി ഇത്രയും വർഷമായിട്ട് ചെയ്തിരിക്കുന്നേ പ്രിയപ്പെട്ടവര് ഈ മരണം നമ്മളോട് അടുക്കാനായിട്ട് ഒത്തിരി ദൃതി കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ നമ്മള് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്ന് നല്ല കാര്യങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാകണം രണ്ട് കണക്കുകൾ ക്രമീകരിക്കാൻ തയ്യാറാകണം മൂന്ന് പരിഹാരം ചെയ്ത് നമ്മൾ മരണത്തിനായിട്ട് ഒരുങ്ങാൻ തയ്യാറാകണം പ്രിയപ്പെട്ടവരെ മരണത്തോടെ പരിഹാരം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഈ ഭൂമിയിൽ വെച്ച് അവസാനിക്കുക പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമുണ്ട് കുറച്ചുകൂടെയും കഴിഞ്ഞിട്ട് ഒരുങ്ങി തുടങ്ങാം കുറച്ചുകൂടെയും കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഒരു കുംഭസാരം നടത്താം ഇപ്പൊ അച്ഛ നന്നായിട്ട് ആസ്വദിക്കാനുള്ള സമയമാ മക്കളെ ഇപ്രകാരം പറഞ്ഞു കൊണ്ട് ആസ്വദിച്ച് ജീവിക്കുന്ന സമയത്ത് അപ്രത്യക്ഷമായിട്ട് മരണം ആ വ്യക്തികളെ പന്ന് പിടികൂടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് നിത്യശിക്ഷയും നിത്യനരകത്തിലേക്കും നിത്യ നരകത്തിലേക്കും പോകേണ്ട ഒരവസ്ഥയാണ് ആ ആത്മാവിന് സംജാതമാകുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പാപിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വേദനയുണ്ട് ഒന്നാമത്തെ വേദനയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു എന്നതാ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒന്നാമത്തെ പ്രധാന വേദന രണ്ടാമത്തെ വേദനയാണ് പാപിയെ പാപത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പാപം പെരുകാൻ ദൈവം അവനെ അനുവദിക്കുന്നു മനസ്സിലാക്കണം ഒന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു രണ്ട് പാപിയെ പാപത്തിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ പാപം പെരുകാൻ ദൈവം അവനെ അനുവദിക്കുന്നു എന്ന് വെച്ചാൽ വിശുദ്ധരതിനെ കുറിച്ച് പറയുന്ന കാര്യപ്രകാരമാണ് പാപത്തിന്റെ ശിക്ഷയായിട്ട് വീണ്ടും പാപം തന്നെ കുന്നുകൂട്ടുന്നതിനേക്കാൾ വലുതല്ല ഈ ലോകത്തിൽ മറ്റൊരു ശിക്ഷയും അതിനാൽ പാപത്തിൽ മരിക്കാതിരിക്കാനായി മക്കളെ ഒരുങ്ങുക അനുദപിക്കുക തിരിച്ചു വരുക പരിഹാരം ചെയ്യുക ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഈ പാപം കുന്നുകൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത് വചനിപ്രകാരമാണ് പഠിപ്പിക്കുന്നത് ഞാൻ അതിൻ്റെ വേലി എടുത്തു കളയും അത് പാട് നിലമാക്കി തീർക്കും യജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ വേലി എടുത്തു മാറ്റുകയും ആർക്കും പ്രവേശിക്കാൻ ആവത്തക്ക വിധത്തിൽ അതിനെ തുറന്നിടുകയും ചെയ്യും അങ്ങനെ അത് കൃഷിക്ക് യോഗ്യമല്ലാത്ത നിലമാക്കി സ്ഥലമാക്കി ഞാൻ മാറ്റും വെച്ചാൽ ഇവിടെ ദൈവം ചെയ്യുന്ന കാര്യപ്രകാരമാണ് പാപിയായ മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് വിശുദ്ധമായ ഭയത്തിൻറെയും പ്രകാശത്തിന്റെയും വചനത്തിൻറെയും വേലി ദൈവം എടുത്തു കളയും അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും ദുശീലങ്ങൾ ആത്മാവിനെ കീഴടക്കാൻ തുടങ്ങും അന്ധമായി ജീവിതം മാറാൻ തുടങ്ങും അടിമത്തത്തിലേക്ക് നമ്മൾ വീണുപോകും ദൈവക്രമ നഷ്ടപ്പെടും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ താല്പര്യമില്ലാതാകും ശാസനകൾ ഇവയൊക്കെ നമ്മൾ പുച്ഛിച്ചു തള്ളാനായിട്ട് തുടങ്ങും പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ആത്മാവിൽ നിന്നും വിശുദ്ധമായ ഭയത്തിന്റെ പ്രകാശത്തിന്റെയും വചനത്തിന്റെയും വേലി എടുത്തു കളയുമ്പോൾ നടക്കുന്ന കാര്യം ദുശീ ശീലങ്ങൾ ആത്മാവിനെ കീഴടക്കുക രണ്ട് നമ്മൾ അന്ധമാകിത്തീരുകയ മൂന്ന് നമ്മൾ അടിമപ്പെട്ടു പോക അടിമത്തത്തിലേക്ക് വീണു പോകുകയാണ് പിന്നെ അവരുടെ പ്രശ്നമാണ് ദൈവകൃപ സ്വർഗം ഇതുമായി ബന്ധപ്പെട്ട പ്രബോധനങ്ങളാകട്ടെ ശാസനങ്ങളാകട്ടെ ഇവർക്ക് അതെല്ലാം തോന്നാൻ തുടങ്ങും അവരതിനെ പുച്ഛിച്ചു തള്ളും പ്രിയപ്പെട്ടവരെ അത് തൻ്റെ ആത്മനാശത്തെ പോലും വളരെ നിസാരമായിട്ടാ പിന്നെ അവർ കാണാൻ തുടങ്ങുക അങ്ങനെ നിത്യനാശം ഏറ്റുവാങ്ങിയ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചിന്തിച്ചു നോക്കിക്കേ ഒരു വൈദിൻ രോഗിയായ ഒരു വ്യക്തിയെ പോയി സന്ദർശിക്കുക ആ രോഗത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയ എന്നിട്ട് ആ വ്യക്തിയോട് അതിൻ്റെ പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഈ അസുഖത്തെക്കുറിച്ച് വ്യക്തമായിട്ടും ആ രോഗിയോട് ഈ ഡോക്ടർ പറഞ്ഞു കൊടുത്തെങ്കിലും ആ രോഗി അത് നിരസിക്കുന്നു അത് അനുസരിക്കാതെ വരുന്നു അതിൻ്റെ ഫലമായിട്ട് രോഗാവസ്ഥ കൂടുതൽ വഷളാകുന്നു ആ ഡോക്ടർ ആ രോഗിയെ ഉപേക്ഷിക്കുക ഇതുപോലെ തന്നെയാ ആത്മീയ ജീവിതത്തിലും നിർബന്ധ ബുദ്ധിയായിട്ടുള്ള പാപിയോട് ദൈവം ഇടപെടുന്നത് ഇപ്രകാരമാണ് എന്ന് വെച്ചാൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം ദൈവം അവനോട് വളരെ കുറച്ചു മാത്രമാ സംസാരിക്കുകയുള്ളൂ ആ ആത്മാവിനെ രക്ഷിക്കാൻ പര്യാപ്തമായിട്ടുള്ള കൃപയാൽ മാത്രം അവനെ സഹായിക്കും എന്നാൽ അവ ആത്മാവിനെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം മനസ്സിന്റെ അന്ധകാരവും ഹൃദയത്തിന്റെ കാഠിന്യവും ദോഷങ്ങളും രക്ഷ നേടുന്നതിന് തടസ്സമായി തീരും അഹയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കിനി ഒരുങ്ങാനുള്ള സമയമാ നമുക്ക് പരിഹാരം ചെയ്യാനുള്ള സമയമാ അതുകൊണ്ട് ഓരോ ദൈവമക്കളും നല്ല മരണത്തിനായിട്ട് ഒരുങ്ങണം ദൈവം തന്നിട്ടുള്ള ഓരോ മാർഗത്തിലൂടെ രക്ഷപ്രാപിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം സ്വർഗ്ഗത്തെ ഒരിക്കലും പുച്ഛിച്ച് തള്ളരുത് ദൈവകൃപയെ പുച്ഛിച്ച് തള്ളരുത് സഭാ പ്രബോധനങ്ങളെ പുച്ഛിച്ച് തള്ളരുത് ദൈവം നൽകുന്ന ശാസനങ്ങളെ നമ്മൾ പുച്ഛിച്ച് തള്ളരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവിനെ ദുശീലങ്ങൾക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതിനുവേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാപം പാവം കുന്നുകൂട്ടാതിരിക്കാൻ ഓരോ ദൈവമക്കളും മക്കളും ശ്രദ്ധിക്കുക പാപം ആവർത്തിച്ചാവർത്തിച്ച് ചെയ്ത് ചെയ്ത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കാതിരിക്കാൻ മക്കളെ ശ്രദ്ധിച്ച് തിരിച്ച് വരിക പരിഹാരം ചെയ്ത് നമ്മുടെ ആത്മാവിനെ നമുക്ക് രക്ഷിക്കാം അതിനുള്ള കൃപാപരം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ